ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ യുവജന വാര ആഘോഷം, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ യുവജന വാര ആഘോഷം, സെപ്റ്റംബർ 4 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ അഥവാ ഓണ അവധി കാലത്ത് നമ്മുടെ വിവിധ ഭദ്രാസനങ്ങളുടെ അവയിലെ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടുമുള്ള ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നടത്തുകയാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലക്ക് എല്ലാ യൂണിറ്റിലെയും എല്ലാ പ്രവർത്തകർക്കും ആദ്യമേ ആശംസകൾ നേരുന്നു. വിവിധ പ്രവർത്തനങ്ങൾ പല യൂണിറ്റുകളും നടത്തുന്നതായി അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അത് അറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ അത് പ്രവർത്തിക്കുവാൻ അഥവാ അങ്ങനെ പദ്ധതി തയ്യാറാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവരെയും കൂടെ ഓർമ്മിക്കും. തയ്യാറാക്കിയ പദ്ധതികളുടെ മികവിനെക്കുറിച്ചുമൊക്കെ ഏതാനും വാക്കുകൾ പറയുവാനാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ മാത്രമേ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. പ്രകൃതിയെ അവഗണിക്കുന്ന ജീവിത ശൈലി അതിൻ്റെ ഒരു ബാക്കി പത്രം കൂടെയായിരുന്നു ലോകത്തെ മുഴുവൻ ബാധിച്ച കൊറോണ അഥവാ COVID-19 എന്ന മഹാമാരി. അതുകൊണ്ട് പരിസ്ഥിതി ക്രിയാത്മക നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ പരിസ്ഥിതി ശുചീകരണം പോസിറ്റീവായി ക്രിയാത്മകമായി ശുചീകരിക്കുക, പരിശുദ്ധ ഭാവാതിരുമനസ് കൊണ്ട് ഓർപ്പിച്ചതുപോലെ നമ്മുടെ നിലമ്പുരയിടങ്ങൾ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ കൃഷി ചെയ്യുക. ന്യായപ്രമാണ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നിലം വെറുതെ ഇടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. നിലത്തിനോട് നമുക്ക് ചെയ്യുവാനുള്ള നീതി അതിനെ വെള്ളമൊഴിക്കണം, വളം നൽകണം, അവിടെ കൃഷി ഇറക്കണം, അപ്പോഴാണ് നിലം സന്തോഷിക്കുന്നത്. നിലം എന്ന് ഞാനിവിടെ വിവക്ഷിക്കുന്നത് എല്ലാ കൃഷിയിടങ്ങളെയും കുറിച്ചാണ്. അതുകൊണ്ട് കൃഷികളൊക്കെ തിരിയണം, ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കണം. രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ വീണ്ടും തെറ്റും എന്നുള്ളതുകൊണ്ട് ജൈവവളങ്ങൾ ഉപയോഗിച്ച് നല്ല ബാക്ടീരിയൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. ഇപ്പോൾ നമ്മുടെ കൃഷിഭവനുകളിലുമൊക്കെ വിത്തും ജൈവവളങ്ങളും അതിനുള്ള മറ്റ് സംവിധാനങ്ങളുമൊക്കെ ലഭിക്കുന്നുണ്ട്. അത് യുവജന പ്രസ്ഥാനത്തിൻ്റെ പരിസ്ഥിതി സെല്ലിൻ്റെ നേതൃത്വത്തിൽ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഇടയാകണം. അതുപോലെ തന്നെ നമ്മുടെ ദേവാലയവും പ്രത്യേകിച്ച് നമ്മുടെ സെമിത്തേരികൾ, ശവക്കോട്ടകൾ, ശ്മശാനഭൂമികൾ എന്നൊക്കെ പറയുന്ന അത് യഥാർത്ഥത്തിൽ നമ്മുടെ സെമിത്തേരികളാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ പൈതൃകം. നമ്മുടെ പൂർവികർ അവിടെ വിശ്രമിക്കുകയാണ്, വിത്ത് അവിടെ കുഴിച്ച് വെച്ചിരിക്കുന്നു. നാം ധൂപപ്രാർത്ഥന നടത്തുന്ന വിശുദ്ധ ഭൂമിയാണ്, പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമി ഗത്സമന തോട്ടം പോലെ തന്നെ മനോഹരമായ തോട്ടമായി സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അതിന് നേതൃത്വം നൽകുവാൻ വികാരി അച്ഛൻ്റെയും അതുപോലെ തന്നെ കൈസ്ഥാനിയുടെയും കമ്മിറ്റിയുടെയും ഒക്കെ അറിവോടും അനുവാദത്തോടും കൂടെ നമ്മുടെ സെമിത്തേരികൾ ഭംഗിയായി, നല്ല നമ്മുടെ ശ്മശാനഭൂമികൾ നല്ല പൂന്തോട്ടങ്ങളായി മാറ്റുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. മറ്റൊന്ന്, ആരോഗ്യ പരിപാലന രംഗത്ത് ഒരുപാട് കുറവുകൾ ഇന്നും നമുക്കുണ്ട്. ബ്ലഡ് ബാങ്കിങ് ആവശ്യമുള്ളിടത്തെല്ലാം നമ്മുടെ യൂണിറ്റുകൾ അത് ചെയ്യണം. ബലഹീനനായ ഞാൻ ഒരു കാലത്ത് സ്ഥിരമായി ബ്ലഡ് നൽകുമായിരുന്നു. എന്നാൽ ഡയബറ്റിക് ആയപ്പോൾ അല്ലെങ്കിൽ ഒരു തവണ മഞ്ഞപ്പിത്തം ഉണ്ടായപ്പോൾ അതിനുശേഷം ബ്ലഡ് എടുക്കുകയില്ല. ഞാൻ എന്തിനത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബ്ലഡ് കൊടുക്കേണ്ടത് ജീവനെ നിലനിർത്തുവാനുള്ള ഒരു ഉപാധിയാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള കാലത്ത് ബ്ലഡ് കൊടുക്കുവാൻ സാധിക്കണം. അതിനുള്ള ബ്ലഡ് ബാങ്കും ഡാറ്റയും
അത്തരത്തിൽ യുവജന പ്രസ്ഥാനത്തിന് പ്രവർത്തനം ഓൾറെഡി ഉണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യുവാനും അവിടെ പ്രവർത്തിക്കുവാനും ഇടയാകണം. മറ്റ് ക്യാമ്പുകൾ, പല വിധത്തിലുള്ള ക്യാമ്പുകൾ നമ്മുടെ മിക്കവാറും തന്നെ നമ്മുടെ സർക്കാർ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ മേഖലയിലും ഹോസ്പിറ്റലുകളിൽ നിന്നും ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാൻ അവർ സന്നദ്ധമാണ്. ഈവൻ ക്യാൻസർ നിർണയ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾക്കുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ക്യാമ്പുകൾ ഒരു ആരോഗ്യ മേള പോലെ നടത്തുകയും ആരോഗ്യത്തെക്കുറിച്ചുള്ള നല്ലറിവ് അത് സെമിനാറുകൾ നടത്തുകയും ഒക്കെ ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ, ഇപ്പം ഈ CPR നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ യുവാക്കൾ ശാസ്ത്രീയമായി, യുവാക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ യുവതി യുവാക്കൾ ശാസ്ത്രീയമായി അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഒരുപാട് കേസുകൾ ഇപ്പോൾ ഒരു യാത്രയിൽ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഒരു രോഗി എത്തുമ്പോൾ എന്ത് ചെയ്യണം, ഒരു പാമ്പുകടിയേറ്റയാളെ എന്ത് ചെയ്യണം, ഒരു മറ്റെന്തെങ്കിലും ഒരു ഹൃദയാഘാതമുണ്ടായയാളെ എന്ത് ചെയ്യണം, നിലത്ത് വീണ് കിടക്കുന്ന ഒരാളെ ഏതു വിധത്തിൽ സ്ട്രക്ചറിൽ കയറ്റണം, ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം, അതിന് BCL എന്ന് മറ്റുമാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനിടയാകണം. ഇതെല്ലാം കൂടി ഈ ഒരാഴ്ച ചെയ്യണമെന്നല്ല, ഈ ഒരാഴ്ച അതിൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ നമുക്ക് സാധിക്കുന്നിടത്തോളം ആരംഭിക്കുകയും അത് തുടർന്ന് ആരംഭശൂരത്വം മാത്രം നമുക്ക് പോരാ, തുടർ സമയങ്ങളിൽ അത് നടത്തുവാൻ ഇടയാവുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. യുവജന പ്രസ്ഥാന അംഗങ്ങളെല്ലാം തന്നെ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ദശാംശമെങ്കിലും മാറ്റിവെക്കുവാനും അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുവാനും ഇടയാകണം. പലപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾക്കാണോ, തീയായ കാര്യങ്ങൾക്ക്, ചീത്തയായ കാര്യങ്ങൾക്കാണോ ഉപയോഗിക്കുന്നത് നമ്മുടെ ധനം, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം എന്ന് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ലഹരി മരുന്നുകളുടെ ഉപയോഗം, ലഹരി മരുന്നുകളുടെ ഇത് വ്യാപനം, അവിടെയൊക്കെ യുവാക്കൾക്ക്, യുവതീ യുവാക്കൾക്ക് ഉള്ള പങ്ക് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ പത്രവും മറ്റു മാധ്യമങ്ങളും ഒക്കെ എന്നും കാണുന്നത്. അതിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പെട്ടുപോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല. എൻ്റെ ലഹരി ആത്മീയ ലഹരിയാണ്, എൻ്റെ ലഹരി ക്രിസ്തുവിൻ്റെ ചൈതന്യമാണ്, എൻ്റെ ലഹരി പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയാണ് എന്ന് ചിന്തിക്കുവാൻ നമ്മുടെ യുവത്വത്തിനെ സാധിക്കണം. ദീർഘിപ്പിക്കുന്നില്ല, ഈ വർഷത്തെ യുവജന വാര ആഘോഷങ്ങൾക്ക് ഒരിക്കൽ കൂടി OCYM പ്രസിഡൻ്റ് എന്ന വിധത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ വൈസ് പ്രസിഡൻ്റ് ഷിജി കോശി കറ്റാനും അച്ഛനും ജനറൽ സെക്രട്ടറി അജി അച്ഛനും നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നതായും കൂടി സമയത്ത് അറിയിക്കുന്നു. നിങ്ങൾ വന്യവൈദികരെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാവുന്നിടത്ത് എല്ലാം അടുത്ത ആഴ്ചയിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ യൂണിറ്റുകൾ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ യൂണിറ്റുകൾ സന്ദർശിക്കണമെന്നൊരാഗ്രഹവും കൂടെ ഉണ്ട്. ഒന്നെങ്കിൽ ബലഹീനായ എനിക്ക് എല്ലായിടത്തും എത്താൻ ഒത്തൊന്നും വരികയില്ല, കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും പ്രത്യേകിച്ച് അതിൻ്റെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകളുണ്ട്, ആ സെല്ലുകളിൽ നിന്നും വൈസ് പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ വരുവാനായിട്ടും, അല്ലെങ്കിൽ ഭദ്രാസന തലങ്ങളിലുള്ള ചുമതല വഹിക്കുന്നവർ അടുത്തടുത്തുള്ള ഭദ്രാസനങ്ങളിൽ മാറി സന്ദർശിക്കുവാനും അങ്ങനെ യുവ തലമുറയ്ക്ക് ഒരു വീര്യം നൽകുവാനും ഒക്കെയുള്ള പദ്ധതികൾ കേന്ദ്രം ആലോചിച്ച് നടപ്പാക്കുന്നുണ്ട്. ഈ ഓണക്കാലം വെറുതെ ഇരുന്ന് സമയം കളയുവാനുള്ളതല്ല, ഓണ അവധി നമുക്ക് വലിയൊരു സേവന വാരമാക്കി മാറ്റുവാനിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.